കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നതിനൊക്കെ അച്ചമ്മയോട് എന്ത് സമാധാനം പറയുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. താലി സംരക്ഷിക്കാനുള്ള വഴി നീ കണ്ടെത്തിയോ? എന്റെ വഴി എനിക്കറിയാം. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ വഴി നിങ്ങൾ സ്വയം കണ്ടെത്തിയാൽ മതി. ഓഹോ, ഇപ്പൊ എല്ലാം എന്റെ തലയിലായല്ലേ. പിന്നല്ലാതെ വേറെ ആരെ ഇതിന് ഉത്തരവാദി? താലി കെട്ടിയ പുരുഷനെ ഏതോ ഹോട്ടൽ മുറിയിൽ അടച്ചിട്ടിട്ട് കാമുകനൊപ്പം മൗറീഷ്യസിലേക്ക് പോകാൻ തുടങ്ങിയത് ഞാനാണോ? അല്ലല്ലോ. ഹണിമൂൺ കഴിഞ്ഞ രണ്ടാളും വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ. ഇവിടെ എന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാ തോക്കുന്നത് നീയും കൂടി ആയിരിക്കും. അതോർത്തോ. എന്നെ പറ്റിയുള്ള ഈ കരുതൽ നിങ്ങൾക്ക് എന്നാ തുടങ്ങിയത്? ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമുക്ക് കാണാം. അച്ഛമ്മയെ വിശ്വസിപ്പിക്കാനുള്ള കഥ മെനയായിരിക്കും രണ്ടുപേരും കൂടെ, അല്ലേ? അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മേ. ഇനി എന്നെ പറ്റിക്കണ്ട. എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാ നിങ്ങൾക്ക് കിട്ടിയത്. പാവം സിദ്ധു, അതി പെട്ടുപോയതിൽ എനിക്ക് വിഷമമുള്ളൂ. എന്തായാലും പ്രശ്നം തീർന്നല്ലോ അച്ഛമ്മേ. നാണമുണ്ടോ കണ്ണ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാൻ? എങ്ങനെ ഈ പ്രശ്നം ഉണ്ടായത് അതുകൂടെ നീ പറ. മൗറീഷ്യസിലേക്കല്ലേ ഞാൻ നിങ്ങളെ ഇവിടുന്ന് യാത്രയാക്കിയത്? എന്നിട്ട് നീ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയതോ? ഏതോ ഹോട്ടലിലേക്കും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെയാ ചതിച്ചത്? ചതിച്ചതൊന്നും അല്ല അച്ഛമ്മേ, പറ്റിപ്പോയി. ക്ഷമിക്ക. ക്ഷമിക്കില്ല കണ്ണ. എന്നോട് നീ കള്ളം പറയില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. നിന്നേക്കാൾ വിശ്വാസമായിരുന്നു ഇവളെ. രണ്ടുപേരും തെളിയിച്ചത് എന്റെ വിശ്വാസത്തിന് അർഹരല്ലെന്ന എനിക്കറിയാം. കുറെ നാളുകളായി ഞാൻ എന്റെ അച്ഛമ്മയെ വഞ്ചിക്കുകയാണെന്ന്. എന്നെ ഞാനാക്കിയത് അച്ഛമ്മയാ, എന്നിട്ടും ചതിയാ ഞാൻ ചെയ്തത്. ഇനിയൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല അച്ഛമ്മേ. അച്ഛമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് കരുതി ഇത്രയും കാലം ഞാൻ ഇവളും അഭിനയിക്കായിരുന്നു അച്ഛമ്മേ. എന്താടാ എന്റെ മുന്നിൽ നിങ്ങൾ അഭിനയിച്ചത്? പറയടാ, എല്ലാം തുറന്നു പറഞ്ഞിട്ടേ നിനക്കിനി എന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. പറയാം അച്ഛമ്മ, വിട്. അത് ഞങ്ങൾ അച്ഛമ്മേ, മൗറീഷ്യസിനുള്ള ഫ്ലൈറ്റ് മിസ്സായി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് കണ്ണേട്ടന്റെ അടുത്ത സിനിമയുടെ ഡയറക്ടർ വിളിച്ചു. തിരിച്ചു വന്നിട്ട് കാണാന്ന് പറയാൻ ഞാൻ പറഞ്ഞതാ, കണ്ണേട്ടൻ കേട്ടില്ല. സിനിമ കണ്ണേട്ടന് അത്രയ്ക്ക് പാഷനാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ നിർബന്ധിച്ചതുമില്ല. അതെന്റെ തെറ്റാ, സമ്മതിച്ചു. എന്തായാലും ആ മീറ്റിംഗ് നീണ്ടുപോയതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോയി. ഫ്ലൈറ്റ് മിസ്സായെങ്കിലേ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടല്ലേ വരേണ്ടത്? എന്തിനാ ഹോട്ടലിൽ മുറിയെടുത്തത്? ഞങ്ങൾ പോയില്ലെന്നറിഞ്ഞ അച്ഛമ്മയ്ക്ക് വിഷമാവില്ലേ? അച്ഛമ്മ സങ്കടപ്പെടേണ്ടെന്ന് കരുതിയാ ഹോട്ടലിൽ റൂം എടുത്തത്. സമ്മതിച്ചു. പക്ഷേ എന്റെ മുന്നിൽ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് കണ്ണം പറഞ്ഞല്ലോ. എന്താ അഭിനയിച്ചത്? അത് പിന്നെ അച്ഛമ്മ വിളിച്ചപ്പോ ഞങ്ങൾ രണ്ടാളും മൗറീഷ്യസിലാണെന്ന് പറഞ്ഞതും കാഴ്ചകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചില്ലേ? അതാ കണ്ണേട്ടൻ ഉദ്ദേശിച്ചത് അല്ലേ? അച്ഛമ്മയോട് കള്ളം പറയേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിനുള്ള ശിക്ഷ ഒരു വ്യാജ റെയ്ഡിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയെന്ന് കരുതിയാ മതി കണ്ണേട്ടാ. ഇനിയെങ്കിലും അച്ഛമ്മയെ വിഷമിപ്പിക്കാതിരുന്ന നമുക്ക് നല്ലതേ വരും. അല്ല, സിദ്ധു എങ്ങനെ അവിടെ എത്തി? അത് സിദ്ധാർത്ഥനോട് റൂമിലേക്ക് വരാൻ പറഞ്ഞത് കണ്ണേട്ടൻ തന്നെയാ. പക്ഷേ പിന്നെ ആ ഡയറക്ടർ വന്നിട്ട് ഇവർ ഡിസ്കഷനായി മാറി നിന്ന സമയത്താ സിദ്ധാർത്ഥ് വന്നത്. അതാ കുഴപ്പമായത്. ഉത്തരവാദിത്വം ഇല്ലായ്മയാ കണ്ണ നീ കാണിച്ചത്. ഇവളെ തനിച്ചാക്കി നീ മറ്റൊരിടത്തേക്ക് പോവാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. നീ എന്ത് മനസ്സിലായെന്ന്? നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവളൊരു ഭാര്യയുടെ കടമ നിർവഹിച്ചു. അതുകൊണ്ടാ നിന്റെ വീഴ്ച മറയ്ക്കാൻ എന്റെ മുമ്പിൽ പോലും അഭിനയിക്കാൻ ഇവള് തയ്യാറായത്. പക്ഷെ നീയോ? നിന്റെ ജോലിക്ക് വേണ്ടി നീ തല്ലിക്കെടുത്തിയത് എന്റെ ഇവളുടെ സന്തോഷമാ. എന്റെ കാര്യം പോട്ടെ, പ്രശസ്തി ആരാധനയൊക്കെ നൈമിഷികമാകണ്ണ. നിന്റെ പ്രായത്തിനും സൗന്ദര്യത്തിനും ഒപ്പം
നിന്റെ തിരക്കുകളും മാഞ്ഞു പോവും. ആ സമയത്ത് നിനക്ക് ഇവളെ ഉണ്ടാവും. ഒരു ഭർത്താവിന്റെയും പേരക്കുട്ടിയുടെയും കടമ മറന്ന നീ ഇനി മറക്കാതിരിക്കേണ്ടത് ഏട്ടന്റെ കടമയാ. മനസ്സിലായില്ലേ? നീ കാരണം ശിവാനി കൂടി സിദ്ധുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. സിദ്ധുവിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ നിനക്കേ പറ്റൂ. അവളോട് ഞാൻ സംസാരിച്ചവളാ അച്ഛമ്മേ. ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ അവളെ പോയി കണ്ടോളാം. വാ കണ്ണേട്ട. നമ്മൾ നടത്തി വന്നിരുന്ന ഡ്രാമ ഇന്ന് അച്ഛമ്മയുടെ മുന്നിൽ പൊളിയൊന്നു തന്നെ ഞാൻ കരുതിയത്. നിന്റെ ബുദ്ധി കൊണ്ടാ ഈ പ്രതിസന്ധി കടന്നു കിട്ടിയത്. ഇന്ന് ഞാനിത് ചെയ്തത് എനിക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി. തൽക്കാലം ഈ താലി എന്റെ കഴുത്തിൽ കിടന്നേ പറ്റൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എന്റെ ബുദ്ധിയുടെ പേരിൽ നന്ദി പറയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് വേണ്ട. നന്ദിയോ? ഞാൻ നിന്നോട് നന്ദി പറയാൻ തുടങ്ങിയാണെന്ന് ആരാ പറഞ്ഞത്? ആക്ച്വലി ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ തുടങ്ങായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് ഞാനാണെങ്കിലും ജീവിതത്തിലെ അഭിനയത്തില് നീ തന്നെയാ മിടുക്കി. എത്ര വിദഗ്ധമായ ആ പാവ അച്ഛമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുപ്പിയിലാക്കിയത്. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിലേ നീ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയേനെ. അഭിനന്ദനത്തിന് താങ്ക്സ്. ഓരോ ദുരന്തങ്ങൾ വന്ന് തലേ വീണാൽ ആരായാലും അഭിനയിച്ചു പോവില്ലേ? എനിക്കും അതേ പറ്റിയുള്ളൂ. ദുരന്തം വന്നത് താലിയുടെ രൂപത്തിലായതിനാൽ കുലവധുവായി അഭിനയിക്കേണ്ടി വന്നു. പറ്റുന്നിടത്തോളം കാലം ആട്ടം തുടരട്ടെ അല്ലേ. വിഷമിക്കണ്ട, അധികം വൈകാതെ ആ താലിയുടെ ഭാരം ഞാൻ ഒഴിവാക്കി തരാം. പോലീസ് ക്ലബിന് മുന്നിൽ വെച്ചും എന്നെ ഒഴിവാക്കുമെന്ന സൂചന നിങ്ങൾ തന്നു. സത്യം പറ, എന്താ ഉദ്ദേശം? തൽക്കാലം എന്റെ ഉദ്ദേശം നീ അറിയേണ്ട കാര്യമില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് മാത്രം ഓർത്താ മതി. ഓക്കേ, പക്ഷേ ഈ ദാമ്പത്യം തുടരേണ്ടത് എന്റെയും കൂടി ആവശ്യമായതിനാൽ അത്ര എളുപ്പം എന്നെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട. അതിലും എളുപ്പം എന്നെ കൊല്ലുന്നതായിരുന്നു. ഇനി നിങ്ങളുടെ കാര്യങ്ങളിലോ ബന്ധങ്ങളിലോ ഇടപെടില്ല എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാജ റെയ്ഡ് പോലെയുള്ള തറ വേലകൾ ആവർത്തിക്കരുത്. ഇതൊരു റിക്വസ്റ്റ് അല്ല, മുന്നറിയിപ്പാണ്. എന്റെ ജീവിതം കൈവിട്ടു പോകുന്നൊരു തോന്നൽ എനിക്കുണ്ടായ നിങ്ങളെ മുച്ചോടും തകർത്തിട്ട് എന്നെ കീഴടങ്ങും. റെയ്ഡിന് പിന്നിൽ ഞാനല്ലെന്ന് നിനക്ക് ഇത്ര ബോധ്യപ്പെട്ടില്ല? സത്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മതി. നോക്കിക്കോ, ഇതിന് പിന്നിൽ കളിച്ചത് ആരായാലും ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷേ നിങ്ങളുടെ പെങ്ങളാ സിദ്ധാർത്ഥനെ കൊല്ലുന്നതിന് മുൻപ് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. കാമുകന്റെ ജീവനെ കുറിച്ച് എന്തൊരാശങ്ക. ഭാര്യയെ അഭിനയിച്ചുകൊണ്ട് നീ കാമുകിയായിട്ട് ജീവിക്കുകയാണല്ലേ. അയ്യോ, അയാളുടെ ജീവനെ കുറിച്ച് ഓർത്ത് എനിക്ക് ഒരാശങ്കയില്ലേ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഇമേജിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അഭിനയിക്കാതെ പറ്റില്ലല്ലോ. കൊല ചെയ്യുന്നത് ശിവാനിയാണെങ്കിലും വാർത്ത വരാൻ പോകുന്നത് പ്രശസ്ത നടൻ ജീവയുടെ അനിയത്തി കൊന്നൂന്നാവില്ലേ. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് പറയുന്ന ഇതാ എന്തൊക്കെയായിരുന്നു? അനാശാസ്യം, പോലീസ്, മാനക്കേട്. അവൻ കാശ് വലിച്ചെറിഞ്ഞപ്പോ പോലീസ് കമാന്നൊരു അക്ഷരം മിണ്ടാതെ സിദ്ധാർത്ഥനെ കാവ്യം പുറത്തുവിട്ടില്ലേ? ഏട്ടനും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവേണ്ടിയിരുന്ന മാനക്കേട് ഒഴിഞ്ഞു പോയതില് അമ്മയ്ക്കെന്ത് വിഷമമുണ്ടെന്ന് തോന്നല്ലോ. ഏയ്, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. നിന്റെ കാര്യം ഓർത്തേ ഉള്ളൂ സങ്കടം. ആത്മാർത്ഥമായി സ്നേഹിച്ചവളെ സിദ്ധാർത്ഥ് ഇങ്ങനെ ചതിച്ചല്ലോ എന്ന് ഓർത്താണ് സങ്കടം. ഇനി സിദ്ധു അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അമ്മ നോക്കിക്കോ, സിദ്ധു ഈശ്വര മഠത്തിൽ വരും എന്റെ ഭർത്താവായിട്ട്. ഒരു ഭാര്യയുടെ അടിമയായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഭർത്താവോ? ഇത്ര വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും അവനെ തന്നെ കല്യാണം കഴിക്കണം നിനക്ക്? എന്താ സംശയം?
എന്നെ ചതിക്കാൻ നോക്കും തോറും പിടിച്ചെടുക്കണമെന്നുള്ള വാശി കൂടി കൂടി വരിക എനിക്ക്. ഞാൻ നിന്റെ അമ്മയാ, ഇത്തരം ഭ്രാന്തിന് പൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവൻ ഇഷ്ട കാവ്യാണെങ്കിലും കൂടെ പോയി പുറത്തോട്ടെന്ന് വെക്ക്. 10-25 കൊല്ലം മുമ്പ് അമ്മ അങ്ങനെയാണോ തീരുമാനിച്ചത്? അല്ലല്ലോ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഒരു മകനും ഉള്ളപ്പോഴല്ലേ അമ്മ ഞങ്ങളുടെ അച്ഛനെ കറക്കിയെടുത്തത്. എന്തേ ഉത്തരം മുട്ടിപ്പോയോ? അപ്പൊ പിന്നെ അമ്മ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. മോളെ, നീ ഇങ്ങനൊന്നും അമ്മയോട് സംസാരിക്കരുത്. ശിവേട്ടൻ ഒന്ന് വെറുതെ ഇരിക്കെ. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാ ഏട്ടന്റെ ജീവിതം ഇങ്ങനെ ആയത്. എന്റെ കാര്യം അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, ഇവിടെ തടയണ്ട. എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ, മറുപടി ഞാൻ കൊടുത്തോളാം. അമ്മ കറക്കെടുത്ത കഥയല്ലേ നിനക്കറിയേണ്ടത്. പറയാം. ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് പണം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഏറ്റവും യോഗ്യനായ ഒരു പുരുഷനായിരുന്നു, നിന്റെ അച്ഛനെ. അദ്ദേഹത്തിന്റെ പണത്തിന്റെ കൊഴുപ്പിലും പാരമ്പര്യത്തിന്റെ ചോരത്തിളപ്പിലുമാ നീ ഇപ്പോ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് മറക്കണ്ട. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ആ മനുഷ്യനെ താരതമ്യം ചെയ്യാൻ മാത്രം എന്ത് യോഗ്യതയാടി നിന്റെ സിദ്ധുവിനുള്ളത്? പറ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, അതാണ് സിദ്ധുവിനുള്ള ഏറ്റവും വലിയ യോഗ്യത. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയും ഇല്ല. അല്ല മോനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? കാലേക്കുട്ടി അറിയിച്ചിട്ടല്ലോ നമുക്ക് ചുറ്റും ഓരോന്ന് നടക്കുന്നത്. ശരിയാ, അപ്രതീക്ഷിതമായ ആ റെയ്ഡ് കാരണം നിന്റെ യാത്ര പോലും മുടങ്ങുമെന്ന് ആരെങ്കിലും കരുതിയോ? ഹാ, നമ്മളൊക്കെ ഓരോന്ന് വിചാരിക്കുന്നു, വിധി മറ്റൊന്നും നടത്തുന്നു. ഇത് വിധിയൊന്നുമല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഗൂഢാലോചനയോ? ഗൂഢാലോചനയോ? അതെ, കാവ്യക്കും സിദ്ധുവിനെതിരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഗൂഢാലോചന. പക്ഷെ അത് നടന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയായിരുന്നേനെ, എന്റെ ഇമേജിനെ. ഒന്ന് തെളിച്ചു പറയട്ടാ, ഹോട്ടലിലേക്ക് സിദ്ധുവിനെ വിളിച്ചു വരുത്തിയത് കാവ്യല്ലേ? അല്ല, ആ റൂമിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ എത്തിച്ചത്. സിദ്ധുവുമായി കാവ്യ സ്നേഹത്തിലായിരുന്നിരിക്കാം, പക്ഷേ വിവാഹത്തിന് ശേഷവും ആ ബന്ധം തുടരാൻ മാത്രം ചീപ്പല്ല അവർ. അതെങ്ങനെ പറയാൻ പറ്റുമോനെ? മനുഷ്യരുടെ മനസ്സിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള വിദ്യയൊന്നും നമുക്ക് വശമില്ലല്ലോ. ഇക്കാര്യത്തിൽ മറ്റാരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് സിദ്ധുവിനും കാവ്യക്കും വേണ്ട. വ്യാജ റെയ്ഡ് നടക്കുമ്പോ ഞാനും സിദ്ധുവും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. താങ്ക് ഗോഡ്, സിദ്ധുവിനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. നിന്റെ തെറ്റിദ്ധാരണ മാറിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ വൃത്തികേട് ചെയ്തവരാരായാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടവർ. അതാരാന്ന് ഏട്ടൻ അറിയോ? അറിയാം. ആ വ്യക്തിയെ ഇനി വെറുതെ വിടാൻ പാടില്ല. അല്ലേ അല്ലേ? അത് പിന്നെ. നീ ഇതാരെ വിളിക്കുന്നേ? ഇനി തല്ലേ ശിവേട്ടൻ ചത്തുപോകും.
എന്റെ മോനെ കെടുത്താനായിട്ട് ഇവനെ ജീവിച്ചിരിക്കണ്ട. ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. ഏട്ടാ വേഗം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോ. ഒരു പോ. ഇവന്റെ താളത്തിനെ തുള്ളാൻ നിൽക്കരുതെന്ന് ഞാൻ ഇളയമ്മയോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. ഇനി ഇവനെ ഇവിടെ കണ്ട നിനക്ക് പിന്നെ ഏട്ടൻ എന്ന് പറയാൻ അവൻ മാത്രമേ ഉണ്ടാവൂ. ശിവയുടെ കാര്യത്തിൽ ഇതെന്റെ അവസാന വാക്ക്. ചതിച്ചത് ശിവേട്ടനല്ല അമ്മയാണെന്ന് എനിക്കറിയാം. ഇത്തരം തറ വേലകളെ കാട്ടി ഇനി എന്നെ സിദ്ധുവിനെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ച അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. ഓർത്തോ, വ്യഭിചാര കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒരു താങ്ക്സ് പറഞ്ഞ് ചെയ്ത നന്മയെ ചെറുതാക്കുന്നില്ല ഞാൻ. കാവ്യ, നമുക്ക് പോ. എടുക്കണോ വേണ്ടിയൊന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തെ കുറിച്ച് ഓർത്തപ്പോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. പറയൂ, എന്തിനാ വിളിച്ചത്? അത് പിന്നെ ഞാൻ. എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തെ കുറിച്ച് ഓർത്തപ്പോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. പറയൂ, എന്തിനാ വിളിച്ചത്? അത് പിന്നെ ഞാൻ. എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം കാവ്യ. സോറി, എനിക്കിനി നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. പോലീസ് ക്ലബിൽ വെച്ച് സന്തോഷം അഭിനയിച്ച് നീ ഭർത്താവിനോടൊപ്പം പോയെങ്കിലും നിന്റെ മനസ്സ് നേർന്നത് എനിക്ക് കാണാം കാവ്യ. ഞാൻ സന്തോഷം അഭിനയിച്ചതാണെന്ന് മിസ്റ്റർ ശ്രീജിത്തിനോട് ആരാ പറഞ്ഞത്? ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ ഭാര്യ ഞാൻ. ആവശ്യത്തിലേറെ പണം, എന്റെ ആജ്ഞകൾ അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന പരിചാരകർ, ജീവന തുല്യം എന്നെ സ്നേഹിക്കുന്ന അതിപ്രശസ്തനായ ഭർത്താവ്. ഒരു പെണ്ണിന് ഇതിനപ്പുറം എന്താ വേണ്ടത്? ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒരു വിട്ടിയാക്കാനാണോ നീ ശ്രമിക്കുന്നത്? യഥാർത്ഥ സ്നേഹവും അഭിനയം തിരിച്ചറിയാൻ എനിക്ക് കഴിയും. നിങ്ങൾക്കിടയിലുള്ളത് വെറും അഭിനയം മാത്രമാണ്. അയാൾ വലിയ നടനായിരിക്കാം, പക്ഷേ സിദ്ധാർത്ഥന്റെയും എന്റെയും മുമ്പിൽ വെച്ച് അയാൾ നിന്നോട് സ്നേഹം കാണിച്ച രംഗം പാളിപ്പോയി കാവ്യ. ഡയലോഗുകളൊക്കെ കൃത്യമായിരുന്നെങ്കിലും അയാളുടെ കണ്ണിൽ നിന്നോടുള്ള വെറുപ്പും പരിഹാസവും മാത്രമാണ് ഞാൻ കണ്ടത്. നീ എന്തൊന്നും പറയാത്തത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ജീവയുടെ കണ്ണിൽ വെറുപ്പും പരിഹാസവും കണ്ടെന്നോ? ജീവ എന്തിന് എന്നെ വെറുക്കണം? അദ്ദേഹത്തിന്റെ ജീവന്റെ ഭാഗമായ എന്നെ എന്തിന് പരിഹസിക്കണം? മുൻപ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നത് നിഷേധിക്കുന്നില്ല, പക്ഷെ അത് നമ്മുടെ ഭൂതകാലം മാത്രമാണ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്.
മുൻപ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നത് നിഷേധിക്കുന്നില്ല. പക്ഷെ അത് നമ്മുടെ ഭൂതകാലം മാത്രമാണ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഇനി ഒരിക്കലും മടങ്ങി വരാത്ത ഭൂതകാലത്തിന്റെ പേരിൽ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത പൊരുത്തക്കേടുകൾ തേടി നിങ്ങൾ ഇറങ്ങണ്ട. ഇതില്ലാത്ത പൊരുത്തക്കേടുകളല്ല. നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. ആരുടെയും സഹതാപവും സൗഹൃദവും എനിക്ക് ആവശ്യമില്ല. എന്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തതാണ്. നല്ലതായാലും ചീത്തയായാലും മടങ്ങി വരില്ല. കാവ്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എന്നെ വിളിക്കരുത്. വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല. ജീവിതത്തിൽ തനിച്ചായി പോയെന്ന് കരുതണമെന്ന് പറയാനായിരിക്കും സിദ്ധു വിളിച്ചത്. അതാണല്ലോ പൂർവ്വകാമുകന്മാരുടെ ഒരു പൊതുരീതി. എന്തായാലും നിന്റെ മറുപടി ഉചിതമായി. പതിവ്രതയായ ഭാര്യയ്ക്ക് ചേരുന്ന തന്നെ. ഇനി വിളിച്ചാൽ പറഞ്ഞേക്ക്, നമുക്കിടയിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന്. എല്ലാ സംശയവും ഞാൻ അവന് തീർത്തു കൊടുക്കാം. രണ്ടാളും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ.